നമസ്കാരം. നമ്മുടെ മലയാളം ടി വി യൂട്യൂബ് ചാനൽ ഈ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടത്തി വരുന്ന ശ്രീ ചെറിശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയുടെ സമ്പൂർണ്ണ കൃഷ്ണഗാഥ പാരായണ യജ്ഞം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സഹകരണത്തോടുകൂടി തുടക്കം കുറിച്ചു. വിവിധ കൃഷ്ണഗാഥയിലെ വിവിധ അധ്യായങ്ങൾ ഞാനും ഇവിടെ പാരായണം ചെയ്തിട്ടുണ്ടായി. ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യുന്ന കൃഷ്ണഗാഥയിലെ അവസാന അധ്യായമായ സ്വർഗാരോഹണം എന്ന അധ്യായത്തോടുകൂടി ഈ യജ്ഞം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൃഷ്ണഗാഥ പാരായണം ചെയ്യാൻ അവസരം നൽകിയതിന് മലയാളം ടി വി യൂട്യൂബ് ചാനൽ സാരഥിയോട് ഞാൻ എന്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണഗാഥ രണ്ടാം ഭാഗം അവസാന അധ്യായം സ്വർഗാരോഹണം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണഗാഥ രണ്ടാം ഭാഗം അവസാന അധ്യായം സ്വർഗാരോഹണം. ഭൂപാരം തീർത്തു തൻ മന്ദിരം തന്നീലേ ശോഭാവാന നിന്ന കാർവർണൻ താൻ. പിന്നെയും ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നീലെ നന്നീനാൻ അന്നോരു നാൾ. മണ്ണോടെ ഭാരം ഞാനെല്ലാമേ പോക്കീനെ എന്നല്ലോ ചിന്തിച്ചു നിൽക്കുന്നിപ്പോൾ. ഏതുമേ പോയിതില്ലെന്നതേ തോന്നുന്നു യാദവന്മാരുടെ തിന്മ കണ്ടാൽ. ഇന്നിവർ തന്നെ അടക്കി നിന്നിരുവാൻ മണ്ണിലും വിണ്ണിലും ആരുമില്ലേ. പാലിച്ചു പോരുന്നോരെന്നെ അങ്ങോർക്കുമ്പോൾ കാലനും കൂടി നാടുങ്ങു മാത്രേ. അന്യന്മാരായുള്ള മന്നവന്മാർ വന്നു ഖിന്നന്മാരാകുന്നു ോ. രക്ഷിച്ചു നന്നായി പോരുന്ന ഞാൻ തന്നെ ഭക്ഷിച്ചു എന്നതും വന്നു കൂടാ. തങ്ങളിൽ വമ്പൂറ്റു വൈരവും പൊങ്ങിച്ചു തങ്ങളിൽ തല്ലിപ്പൂ എന്നേയാവൂ. എന്നതിനുള്ളൊരു ഹേതുവിനെന്തുപോൽ എന്നവൻ ചിന്തിച്ചു നിന്ന നേരം. നാരദൻ മുമ്പായ മാമൂരിമാരെല്ലാം ദ്വാരക തന്നീലെഴുന്നള്ളീനാർ. ക്രീഡിച്ചു നിന്നുള്ള ബാലകന്മാരെല്ലാം ഓടിച്ചെന്നങ്ങവർ ചാരത്തപ്പോൾ. നാരീമാർ വേഷത്തിൽ പാരാതെ പുകിച്ചു വീരനായുള്ളൊരു സാമ്പൻ തന്നെ. തോൽപ്പിക്ക വേണമീ മാമൂനിമാരായൻ ആത്മത്തിൽ ചിന്തിച്ചു ചൊന്നാൽ പിന്നെ. അർഭകൻ തന്നെയും കാമിച്ചു നിന്നോരു ഗർഭിണി താനീവളുണ്ടോ കണ്ടു. എന്തിവളിന്നു പേറുന്നേ നിന്നിങ്ങനെ ചിന്തിച്ചു ചൊല്ലണം നിങ്ങളിപ്പോൾ. ഇങ്ങനെ കേട്ടുള്ള മാമൂനിമാരപ്പോൾ പൊങ്ങിന കോപവും പൂണ്ടു ചൊന്നാർ.
മൂലമായി നിങ്ങൾ തൻ വംശവും കൂടി മൂടിഞ്ഞു കൂടും. ചില്ലീല പൂണ്ടുള്ള ധന്യന്മാരിങ്ങനെ ചൊല്ലി നിന്നങ്ങൂ നാടന്ന നേരം. കൈതവമേയെന്ന പൈതങ്ങൾ ചിന്തിച്ചു കൈകളും തള്ളി ചീരിച്ചു ചൊന്നാർ. നന്മൂനിമാരുടെ നൽവരം മൂലമായി നന്മകനുണ്ടായി സാമ്പനിപ്പോൾ. മംഗളം വേരറ്റ ബാലന്മാരിങ്ങനെ തങ്ങളിൽ ഭാഷിച്ചു നിന്ന നേരം. നോകുന്നുതെന്നങ്ങു ചൊല്ലി നിന്നിടീനാൻ ആകുലനായിട്ടു സംഭവനപ്പോൾ. എന്തിരിൻ കാരണം എന്നങ്ങു ചിന്തിച്ചു മന്ദരായെല്ലാരും നിൽക്കുന്നപ്പോൾ. നിന്നോരു സംഭന്റെ നാഭിയും പൊട്ടിച്ചു വന്നതു കാണായി വന്മൂസലം. എന്നതു കണ്ടുള്ള ബാലകന്മാരെല്ലാം ഏറീന പേടിയും പൂണ്ടു ചൊന്നാർ. നന്മൂനിമാരുടെ ചൊല്ലെല്ലാം ഇങ്ങനെ ഉണ്മയായി ചെഞ്ചമ്മേ വന്നുതല്ലോ. എന്തു നാമുക്കിപ്പോൾ ഇങ്ങനെ തോന്നുവാൻ അന്ത്യമാം കാലമേതെന്നു വന്നു. പാരീരെ രോഗരിൽ പാപികൾ എന്നോഴിച്ചാരൂമേ ചൊല്ലായി നമ്മെ ഇപ്പോൾ. ഇങ്ങനെ ചൊന്നതു തന്നെയും കൈക്കൊണ്ടു മന്ദിരം തന്നെയിലും ചെന്നു ചൊന്നാർ. മാമൂനിമാരുടെ ശാപത്തെ കാൺവീനി ആ പാപിമാരായ ഞങ്ങൾ മൂലം. യാദവന്മാരതു കണ്ടോരു നേരത്തു ഖേദവും പൂണ്ടു നാടുങ്ങും നേരം. മൂക്കിന്മേൽ കൈവച്ചു നോക്കി നിന്നിടീനാൻ മൂർഖരെ പോലെയാക്കർവർണ്ണന്താൻ. ഉഗ്രമായുള്ളൊരു ശാപത്തെ കാണുകയ വിഗ്രഹനായി നിന്നുള്ളൊരു ഗ്രസേനൻ. കമ്മാരെ കൊണ്ടു പോടിപ്പിച്ചു നിന്നുടൻ തിന്മയിൽ നിന്നുള്ളോരമൂസലം. ആഴി നീ തന്നീളങ്ങാക്കിയവണ്ണമേ ശേഷിച്ചു നിന്നോരു ഖണ്ഡത്തെയും. നിർമാലെ മെന്മേലെ വീണുള്ള ചൂർണങ്ങൾ ഊർമികൾ കൊണ്ടു വീതക്കയാലേ. തീർത്തു നീളെ മൂളച്ചതു കാണായി തേരകം എന്നൊരു പേരുമായി. ഖണ്ഡത്തെ വീണതു കണ്ടോരു നേരത്തു മണ്ടിച്ചെന്നങ്ങോരു മീനനപ്പോൾ. വൈകൊണ്ടു ചാലെ വീഴുങ്ങീന നേരത്തും മുക്കനായുള്ളൊരു ദാശനപ്പോൾ. ഓട്ടമാണ്ടിടുമാമീനനെ തന്നെയും കൂട്ടമേ കൂടി പിടിച്ചു പിന്നെ. കാട്ടാളനായിട്ടു കാഴ്ചയായി നൽകി ഞാൻ കാട്ടൂടെ പോളുമ്പോൾ നിങ്ങനെ. ഭക്ഷണം കൊണ്ടവൻ അക്ഷണം ചെന്നു തൻ പക്കണം തന്നീലും പൊക്കു പിന്നെ. ഹേദിയെടുത്തതിൽ ഉള്ളൊരു ലോഹത്തെ കീറിയെടുത്തതു കൊണ്ടു തന്നെ. യോഗ്യമായുള്ളൊരു മാർഗണം നിർമ്മിച്ചാൻ മാർഗമായ കൂവാൻ തന്നെ വിണ്ണിൽ.
പണ്ടു വന്നിടുന്നോരിണ്ടലേ പോകുന്ന കൊണ്ടൽ നേർവർണ്ണൻ താൻ അന്നു നേരെ ശാപത്തെ കൊണ്ടുള്ളോരാപത്തെ ചിന്തിച്ചു വേവിച്ചു മേവുന്ന ലോകരുമായി എന്തിനി ചെയ്വതെന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് അന്ധരെ പോലെ അങ്ങായിക്കൊണ്ടാൻ ശേഷിച്ചു നിന്നോരു ഭാരവും ചെഞ്ചമ്മെ ശോഷിച്ചു കൂടിയതായെന്നു നന്നെ പാരം തേളിഞ്ഞുള്ളോരുള്ളവുമായവൻ ദ്വാരക തന്നിൽ വീളങ്ങും നേരം അംബോജ സംഭവൻ ജംബാരി മുമ്പായുള്ള അംബരവുമായി അംബോജ സംഭവൻ ജംബാരി മുമ്പായുള്ളുംബരുമായി വന്നു അംബരത്തിൽ സംഭവിച്ചംബോടു വമ്പോലും വാക്കുകൊണ്ടംബോജ നേത്രനെ വാട്ടി നിന്നാർ വേദങ്ങളായുള്ള പാദവം തന്നോടെ മീതേ നീറന്നോരു ചെന്തളീരായി അമ്പീന നിൻ പാദമമ്പോടു സന്തതം കുമ്പിട്ടു കുപ്പുന്നേൻ തമ്പുരാനെ കേവലനായോരു നിന്നൂടെ വൈഭവം ആവതല്ലേതുമേ വാഴ്ത്തുവാനോ ഏറ്റം തെളിഞ്ഞെന്നെ പാലിച്ചു കൊള്ളേണം പൂറ്റിയെന്നെ ഞാനും ചൊല്ലാവല്ലു എള്ളിൽ നീറഞ്ഞുള്ളോരെണ്ണയെ പോലെ പോലെ പോയുള്ളിൽ നീറഞ്ഞു ജഗത്തിലെങ്ങും സന്താതം നിന്നോരു നിന്നെയും കാണാതെ അന്ധരായി പോകാതോരാരിപ്പാരിൽ തോയങ്ങൾ തോറും വീളങ്ങി നിന്നിടുന്ന തോയജ വല്ലഭൻ എന്ന പോലെ ജാതങ്ങളായുള്ള ഭൂതങ്ങളുള്ളത്തിൽ ചേതനയായോ നീ കൈതോഴുന്നേ ആദ്യങ്ങളായുള്ള വാക്യങ്ങൾ കൊണ്ടെങ്ങും വേദ്യനായുള്ളതു നീതാനല്ലോ പാരെല്ലാം ഉണ്ടാവാൻ കാരണം നീയല്ലോ പാലിച്ചു നിന്നതും നീയല്ലോ താൻ കേടുവാരുന്നതിൻ കാരണമായതും കേവലനായുള്ള നീതാനത്രേ ഇന്ദ്രനായി നിന്നതും ചന്ദ്രനായി നിന്നതും ചന്ദ്രകലധാരനായതും നീ മന്ത്രമായി നിന്നതും തന്ത്രമായി നിന്നതും ചിന്തിച്ചു കവിൽ മറ്റാരുമല്ലേ അന്തണരോതുന്ന വേദമായി നിന്നതും അന്തമില്ലാതൊരു നിദാനത്രേ ഓർക്കുന്നുതാകിലിൻ നിന്നോടെ വൈഭവം ആർക്കുമേ കാണാവതല്ല ഏതും എന്തോരു വേലയ്ക്കു ബന്ധമില്ലാതെ നീ ബന്ധമുണ്ടെന്നതു തോന്നിക്കുന്നു ഒമ്പതു വാതിലുള്ളമ്പലം തന്നിൽ പൂക്കമ്പു പൊഴിഞ്ഞു വാസിച്ചു പിന്നെ അമ്പലം തന്നെ എനിക്കുള്ളൂതെന്നു അങ്ങമ്പലമായതും ഞാൻ താനെന്നും സന്തതം ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുവാനായി രണ്ടായി നിന്നെ പാകുത്തു പിന്നെ ഊണും ഊറക്കം തുടങ്ങീനതെല്ലാമേ വേണമോരുത്തനു പാർത്തു കണ്ടാൽ മറ്റവനായ നീനക്കു നീനയ്ക്കുമ്പോൾ മുറ്റും വീളക്കമേ മറ്റു വേണ്ട പന്തിരണ്ടുണ്ടതിൽ മാടങ്ങൾ മേന്മേലെ
തന്തിരണ്ടമാതിൽ നിന്നിരിക്കും ഓരോരോ വില തൊട്ടോരോരോ നിരത്തു കിഴേവ തന്നീലുമുണ്ടു താനും കാര്യം ഓരോനേ ചിന്തിച്ചുറപ്പാനായി ചരത്തു നവരുണ്ടെപ്പോഴുതും തന്നിൽ വരുന്നോരെ പരാതെ ചൊൽവാൻ തൻ മുന്നാലുണ്ടൈവരുണർന്നു നന്നായി വീടു പാണിക്കു മറ്റൈവരുമുണ്ട് വീടു പാണിക്കു മറ്റൈവരുണ്ടങ്ങനെ വട്ടമാകുന്നു നിന്നപ്പോഴതും സഞ്ചരിച്ചിടുവാൻ ചഞ്ചലരായിനി അഞ്ചു പേരുണ്ടതിൽ തഞ്ചിയെങ്ങും മൂട്ടിൽ മൂളച്ചങ്ങോ മൂന്നായി മേവി നിന്നോട്ടയം വള്ളികളുള്ളിലെ പോയി നീലെ പൂരത്തുമാകത്തുമായങ്ങനെ വേളത്തിൽ നിന്നവർ സഞ്ചരിപ്പൂ മധ്യത്തിൽ നിന്നുള്ള വള്ളികൾ തന്നോടെ പോയെത്തി നിന്നിടുന്നു നീരപ്പിൽ അവഴി തന്നെ അറിഞ്ഞു നിന്നിടുവാൻ ദിവ്യരായുള്ളവരേറ്റമില്ലേ അമ്പലം വീണു പൊളിഞ്ഞു നിന്നിടുമ്പോൾ അമ്പീനോണന്യമാം അമ്പലത്തിൽ പിന്നെയും പോകുന്നോ എന്തിതിൻ കാരണം എന്നതു ചൊല്ലോരെ കണ്ടില്ലെങ്ങും മായ തൻ വൈഭവം ഉണ്ടെന്നു ചൊല്ലുന്നു മാന്യരായി നിന്നുള്ള മാമൂനിമാർ അങ്ങനെയാകട്ടെ എങ്ങൾക്കോ ചെതമില്ലൊന്നു മോർത്താർ നിന്നൂടെ വൈഭവം കാണാരുതെന്നതു നിർണയിച്ചിടീനേൻ പണ്ടു പണ്ടേ അന്നീനാവെല്ലാം അതങ്ങനെ പോകട്ടെ ഇന്നീ വേണ്ടതെ ചൊല്ല വേണ്ടു അംബൂജം തന്നോടെ ഡംബരം പൊക്കുമാണിനാദം കമ്പ മറ്റെങ്ങളുള്ളിൽ അമ്പിൽ നിന്നിടുന്നോരമ്പൂ നീ നൽകുവാൻ കുമ്പീരും നെഞ്ചമ്മേ തമ്പൂരാനെ ഗുരുവായ മൊഴി കൊണ്ട് ഗുരുവായ പരന്തന്നെ പരിചോടു പുകഴ്ന്നാവൻ തുറന്ന നേരം പെരിയോരു ഗൃഹൂതനരികെ ചെന്നുണർത്തിനാൻ അരിയോരു ഹരിയോടു വിരവോടപ്പോൾ ഉടയോനായി അരുവും നിൻ കനിവെന്നിൽ വരുവാനായി അടിയനുണ്ടരികെ വന്നടികൂപ്പുന്നു എറുപിന്നും പതും തന്നെ കൊടുത്തിടും കടക്കൺ കൊണ്ടരുമേണം ചെറപൂകൻ നന്നേളിപ്പോൾ അവനീ തൻ കനമെല്ലാം അഴകോടങ്ങകന്നൂതായി ഇനി നിന്റെ മനക്കാമ്പിൽ നിലവെന്തിപ്പോൾ മനുജന്മമാർന്നായനങ്ങൾക്കോതി കൊള്ളും തിരുമേനി ഇനിയും നിന്നനുവാസം ധരിക്കുമാറോ ഒരിക്കലും മനക്കാതിൽ തനിക്കു കാണരുതാതെ മറക്കാതിൽ തന്നിൽ വച്ചു മറിക്കുമാറോ ഒരിക്കൽ നിൻ തിരുക്കാലം മറിക്കാൽ നാഴിക നേരം അനക്കാതെ മനക്കാമ്പിൽ ധരിക്കാകേണം കനത്തിൽ വന്നടത്തിയിടും മനത്താപം തുറത്താൻ മറ്റൊരുത്തനുണ്ടിവനെന്നു നിനക്കല്ലാതെ അനൽപ്പമായി പലപ്പോൾ വന്നൽപ്പാടങ്ങറ്റുവാൻ ഭവൽപാദം തന്നിൽ ചെമ്മേ തറപ്പെട്ടേ ഞാൻ ജനിപ്പോരു വിനപ്പാടും ഇനിപ്പോരു എനിക്കെന്നോ മനക്കാമ്പിൽ പലപ്പോഴും നിനക്കാകേണം ചെറുപ്പമായിരുന്ന നാൾ ചെറുപ്പിള്ള പലരുമായി ഉരത്തോടു വനത്തിൽ പോയി ചിലപ്പോഴെല്ലാം
മയക്കാതൽ മയക്കി നീ കളിക്കും കളി കാൺമാൻ കൊതിക്കുന്നു ധരിക്കോ ഇന്നിര കണ്ണെല്ലാം ഉമിയുണ്ണും വൈമാലർ തേനും നിൻ തേനും ആ മിന്നോരു നിലം തന്നിൽ നീയൂരുണ്ട നേരം അണഞ്ഞു വന്നഴിഞ്ഞു പുണർന്നില്ലെന്നതുകൊണ്ടു പിണങ്ങിയിടുന്നത് കാമ്പിൽ കനമാലിപ്പോൾ മരണം വന്നണങ്ങിയിടും വ്യസനം കൊണ്ടുഴന്നിടും കരണങ്ങൾ തളർന്നങ്ങു വരുന്ന നേരം ശരണമായി മുനികൾക്കു അരുവും നിൻ ചരണങ്ങൾ മരണമാലകറ്റു മാറരുളീടേണം ജഗദീശ പരനോടൻ നഗതിയായ അരുവും ഞാൻ ചെളത പൂണ്ടളവേറെ പറഞ്ഞതെല്ലാം നമുക്കുള്ളോ നിവൻ താനെന്നതു നന്ദി പൊറുക്കേണം നമസ്കാരം നമസ്കാരം നിനക്കെപ്പോഴും.